കോവിഡ് 19 ആദിരൂപമായ നോവൽ കൊറോണ വൈറസ് പുറത്തു വന്നത് ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ലോകമെമ്പാടും ഈ വൈറസ് പരന്നത്. ഇതിനെ തുടർന്ന് അമേരിക്ക ഈ വൈറസിനെ ചൈനീസ് വൈറസ് എന്നും വുഹാൻ വൈറസ് എന്നൊക്കെ വിളിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു. തിരിച്ച് ചൈനയും പ്രതികരിച്ചു, യു എസ് സൈനികരാണ് ഇത് ചൈനയിൽ എത്തിച്ചതെന്ന് ചൈനീസ് അധികൃതരും പ്രതികരിച്ചു. ഇതിനെപ്പറ്റി വലിയ വാഗ്വാദങ്ങളൊക്കെയാണ് നടന്നത്. എന്തായാലും ഇപ്പോൾ ലോകത്തെ നമ്പർ വൺ എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ചൈന അമേരിക്ക പോലും ഈ വൈറസിനെതിരെ പട്ടപരിധി ക്ഷീണിച്ച അവസ്ഥയാണ് നമ്മളെല്ലാം കാണുന്നത്. ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്ത, ഈ വൈറസ് ഉണ്ടാവാൻ പുറപ്പെടാൻ കാരണമായ ആ മാംസ മാർക്കറ്റ് ചൈനീസിൽ, ചൈനയിൽ വുഹാനിൽ അത് വീണ്ടും തുറന്നിരിക്കുന്നു എന്നൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ലോകം ഒന്നടങ്കം കൊറോണ വൈറസ് ഭീതിയിലാണ്. ലോകത്തിന്റെ സാമ്പത്തിക അടിത്തറ ഇളക്കിയ ഈ മഹാമാരിയെ പിടിച്ചുകെട്ടാൻ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മുന്നേറുമ്പോൾ ചൈന ചെയ്തത് മറ്റൊന്നാണ്. കൊറോണ വൈറസിന് കാരണമായെന്ന് ലോകം ഒന്നടങ്കം വിശ്വസിക്കുന്ന ചൈനയിലെ ഇറച്ചി വിപണി വീണ്ടും തുറന്നിരിക്കുന്നു. ഇതിനെതിരെ ഗവേഷകരും ഡോക്ടർമാരും രാജ്യാന്തര മാധ്യമങ്ങളുമെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. വിവാദ ഇറച്ചി വിപണി തുറന്നത് ലോകത്തോട് ചൈന ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണെന്നും രാജ്യാന്തര സമൂഹത്തിന് വൻ ഭീഷണിയാണെന്നുമാണ് ഗവേഷകരും ആരോഗ്യ മേഖലയിലെ വിദഗ്ധരും പ്രതികരിച്ചത്. ചൈനയിലെ കുപ്രസിദ്ധമായ ഇറച്ചി വിപണികളാണ് വീണ്ടും തുറന്നത്. മനുഷ്യ ഉപഭോഗത്തിനായി വവ്വാലികളും പാങ്കോളിനുകളും നായ്ക്കളും വിൽക്കുന്ന വിപണിയാണിത്. കൊറോണ വൈറസിന് കാരണമായ കോവിഡ് 19 വവ്വാലിൽ നിന്ന് മറ്റൊരു മൃഗത്തിലേക്ക് പടരാൻ കാരണമാകുന്നുണ്ടെന്നും ഇത് വൻ അപകടകരമാണെന്നുമാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. ചൈനയിലെ ഹുബൈ പ്രവിശ്യയിൽ നിന്നുള്ള 55-കാരനാണ് കോവിഡ് 19 ബാധിച്ച ആദ്യ വ്യക്തി എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്. കൊറോണ വൈറസിന് മുൻപുണ്ടായിരുന്ന അതേ രീതിയിലേക്ക് വിപണികൾ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെന്നാണ് വാഷിംഗ്ടൺ എക്സാമിനർ എ മെയിൻ ഓൺ സൺഡേയുടെ ലേഖകനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ വിപണികൾ കാവൽക്കാരുടെ നിരീക്ഷണത്തിലാണ്. ഇറച്ചി വിപണിയിലെ രക്തത്തിൽ കുളിച്ച മൃഗങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഉറപ്പാക്കുന്നുണ്ട്. നായ്ക്കളെയും മുയലുകളെയും വവ്വാലുകളെയും കശാപ്പ് ചെയ്യുന്നത് സജീവമാക്കിയിട്ടുണ്ട്. ചൈനയിലെ വുഹാനിലെ ഹുവാൻ ആൻഡ് സീ ഫുഡ് വിപണി കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വുഹാനിലെ സമുദ്ര വിപണിയിൽ നിന്ന് കോവിഡ് 19 പൊട്ടിപ്പുറപ്പെട്ടതായി തെളിവുകൾ വരെ സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന ജനുവരി 12 ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്. ലോകമെമ്പാടുമുള്ള പലരും വുഹാൻ വൈറസ് അല്ലെങ്കിൽ ചൈനീസ് വൈറസ് എന്ന് വിളിക്കുന്നതിന് പിന്നിലെ കാര്യവും ഇതാണ്. കൊറോണ വൈറസ് കാരണം ലോകം വിറങ്ങിച്ചു നിൽക്കുമ്പോൾ ചൈന പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തി. മഹാമാരി അവസാനിച്ചുവെന്ന് ഇവിടെയുള്ള എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഇനി വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് അധികൃതരും പറയുന്നത്. ഇപ്പോൾ കൊറോണ വൈറസ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിദേശ പ്രശ്നം മാത്രമാണ്. നിരവധി ശാസ്ത്രജ്ഞരും മെഡിക്കൽ വിദഗ്ധരും മൃഗസംരക്ഷണ പ്രവർത്തകരും ചൈനയുടെ ഇറച്ചി വിപണികൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ചൈന അത് കേട്ട മട്ട് വച്ചിട്ടില്ല.